Hi, I am Marina Michael, Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. നമ്മൾ റേഷ്യോ അനാലിസിസിന്റെ മൂന്നാമത്തെ വീഡിയോ ലെക്ചറിലോട്ടാണ് പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഹെഡ്സ് ഓഫ് റേഷ്യോസിന്റെ ഫസ്റ്റ് ഹെഡ്സ് ഓഫ് റേഷ്യോസ് കഴിഞ്ഞു. ഇപ്പോൾ സെക്കൻഡ് ഹെഡ്സ് ഓഫ് റേഷ്യോസ് ആയ ലിവറേജ് റേഷ്യോസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ലിവറേജ് റേഷ്യോസ് ഓർ ലോങ് ടേം സോൾവൻസി റേഷ്യോസ് ഓർ എഫിഷ്യൻസി റേഷ്യോസ്. ലിവറേജ് റേഷ്യോസ് ഓർ ലോങ് ടേം സോൾവൻസി റേഷ്യോസ് ഓർ എഫിഷ്യൻസി റേഷ്യോസ്. ഫസ്റ്റ് ഹെഡ് ആയ ലിക്വിഡിറ്റി റേഷ്യോസ് ഷോർട്ട് ടേം ലിക്വിഡിറ്റി പൊസിഷൻ ആണ് മെഷർ ചെയ്യാൻ ഉപയോഗിച്ചതെങ്കിൽ സെക്കൻഡ് ഹെഡായ ലിവറേജ് റേഷ്യോസ് ഓർ ലോങ് ടേം സോൾവൻസി ആണ് ഒരു ബിസിനസിന്റെ ലോങ് ടേം സോൾവൻസി മെഷർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ലിവറേജ് റേഷ്യോസ് ഉപയോഗിക്കുന്നത്. ദി ലോങ് ടേം സോൾവൻസി ഓഫ് എ ബിസിനസ് കൺസേൺ ക്യാൻ ബി മെഷർഡ് യൂസിംഗ് ദീസ് ലിവറേജ് റേഷ്യോസ്. ലോങ് ടേം സോൾവൻസി പൊസിഷൻ ബിസിനസ് ഒരു നീണ്ട കാലയളവിൽ സോൾവെന്റ് ആണോ എന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലിവറേജ് റേഷ്യോസ് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് വരുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റേഷ്യോസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ, സെക്കൻഡ് വൺ പ്രൊപ്രൈറ്ററി റേഷ്യോ, തേർഡ് വൺ സോൾവെൻസി റേഷ്യോ, ഫോർത്ത് വൺ ഫിക്സഡ് അസറ്റ്സ് റേഷ്യോ, ഫിഫ്ത് വൺ ഫിക്സഡ് അസറ്റ്സ് ടു നെറ്റ് വർത്ത് റേഷ്യോ, സിക്സ്ത് വൺ ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ, ആൻഡ് ലാസ്റ്റ്ലി ഡെറ്റ് സർവീസ് റേഷ്യോ. മിസ് ഒന്നുകൂടെ പറയാം, ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ, പ്രൊപ്രൈറ്ററി റേഷ്യോ, സോൾവെൻസി റേഷ്യോ, ഫിക്സഡ് അസറ്റ്സ് റേഷ്യോ, ഫിക്സഡ് അസറ്റ്സ് ടു നെറ്റ് വർത്ത് റേഷ്യോ, ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ, ഡെറ്റ് സർവീസ് റേഷ്യോ ഓർ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. ഫസ്റ്റ് ടൈപ്പ് ഓഫ് ലിവറേജ് റേഷ്യോസിലെ ഫസ്റ്റ് ടൈപ്പ് ഓഫ് റേഷ്യോ ആണ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ. The relationship between borrowed funds and owner's capital is a popular measure of the long-term financial position of a firm. This ratio indicates the relative proportion of debt and equity in financing the assets of the firm. ഒരു ഫേമിന്റെ ഒരു ബിസിനസ് കൺസേണിന്റെ അസറ്റ്സിൽ ഡെറ്റിന്റെയും ഇക്വിറ്റിയുടെയും പ്രൊപ്പോർഷൻ എത്രയെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ഉപയോഗിക്കുന്നത്. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ഈസ് ഈക്വൽ ടു ഡെറ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി. അപ്പോൾ എന്താണ് ഡെറ്റ്, എന്താണ് ഇക്വിറ്റി? ഡെറ്റ് എന്ന് വെച്ചാൽ ഡെറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ഔട്ട്സൈഡ് ലയബിലിറ്റീസ് ഇൻക്ലൂഡിംഗ് കറണ്ട് ലയബിലിറ്റീസ്. നമ്മുടെ കറണ്ട് ലയബിലിറ്റീസ് എന്തോന്ന് ലാസ്റ്റ് ക്ലാസ്സിൽ മിസ് പറഞ്ഞായിരുന്നു. എല്ലാ കറണ്ട് ലയബിലിറ്റീസും ഉൾപ്പെടെയുള്ള ഔട്ട്സൈഡ് ലയബിലിറ്റീസിനെ പറയുന്ന പേരാണ് ഡെറ്റ്. ബാങ്ക് ലോൺ വരും, ഡിബഞ്ചേഴ്സ് വരും, ദൻ ഇൻക്ലൂഡിംഗ് കറണ്ട് ലയബിലിറ്റീസ്. എന്താണ് ഇക്വിറ്റി? ഒത്തിരിക്കേണ്ട ഒരു കാര്യം, ഇക്വിറ്റി എന്ന് വെച്ചാൽ നെറ്റ് വർത്ത് ഓർ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഇക്വിറ്റി എന്ന് വെച്ചാൽ ഇക്വിറ്റി എന്ന് പറയുന്ന മറ്റു പേരുകളാണ് നെറ്റ് വർത്ത് ഓർ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് നെറ്റ് വർത്ത് ബിസിനസിന്റെ. ഇക്വിറ്റി എന്ന് പറയുമ്പോൾ ഇക്വിറ്റി ഇൻക്ലൂഡ്സ് ഷെയർ ക്യാപിറ്റൽ, ദാറ്റ് ഈസ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്ലസ് റിസേർവ്സ് ആൻഡ് സർപ്ലസ്, പ്ലസ് അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ്സ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലുള്ള പ്രോഫിറ്റ്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടത്, ബാലൻസ് ഷീറ്റിൽ ഓർത്തിരിക്കേണ്ട കാര്യം, ബാലൻസ് ഷീറ്റിൽ അക്യൂമുലേറ്റഡ് ലോസസോ ഫിക്റ്റീഷ്യസ് അസറ്റ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വൈ കാൽക്കുലേറ്റിംഗ് ഇക്വിറ്റി അത് നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്ത് കളയണം, ഉണ്ടെങ്കിൽ മാത്രം. അന്നേരം ഈ പറയുന്ന ഡെറ്റും ഈ ഇക്വിറ്റിയും ഡിവൈഡ് ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ കിട്ടുന്നത്. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ഈസ് ഈക്വൽ ടു ഡെറ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി. ടോട്ടൽ ഔട്ട്സൈഡ് ലയബിലിറ്റീസ് ഇൻക്ലൂഡിംഗ് കറണ്ട് ലയബിലിറ്റീസ് ആണ് ഡെറ്റ്. ഇക്വിറ്റി എന്ന് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടോ നെറ്റ് വർത്ത്. രണ്ടാമത്തെ റേഷ്യോ ആണ് പ്രൊപ്രൈറ്ററി റേഷ്യോ. ദിസ് റേഷ്യോ റിലേറ്റ്സ് ടു ദി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ് ടു ടോട്ടൽ അസറ്റ്സ്. ഇത് കണ്ടുപിടിക്കുന്നത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്സ് എന്ന് വെച്ചാൽ ടോട്ടൽ അസറ്റ്സിൽ എത്ര ശതമാനം അല്ലെങ്കിൽ എത്ര ഷെയർ ഷെയർ ഹോൾഡേഴ്സിന്റെ ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പ്രൊപ്രൈറ്ററി റേഷ്യോ ഉപയോഗിക്കുന്നത്. ഇതും ലോങ് ടേം സോൾവൻസി ഫേമിന്റെ ലോങ് ടേം സോൾവൻസി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൊപ്രൈറ്ററി റേഷ്യോ ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഓണേഴ്സ് ഫണ്ടാണ്, അത് ഉപയോഗിച്ചിട്ട് തന്നെയാണ് അസറ്റ്സ് വാങ്ങിച്ചേക്കുന്നത്, അല്ലാതെ ഔട്ട്സൈഡേഴ്സ് ഫണ്ട് ഉപയോഗിച്ചിട്ടല്ല അസറ്റ്സ് വാങ്ങിച്ചേക്കുന്നത്. ലോങ് ടേം സോൾവന്റ് ആണോ ബിസിനസ് ലോങ് ടേമിലേക്കും സോൾവന്റ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള റേഷ്യോ തന്നെയാണ് പ്രൊപ്രൈറ്ററി റേഷ്യോ. പ്രൊപ്രൈറ്ററി റേഷ്യോ ഈസ് ദി റേഷ്യോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ
shareholders fund and total assets. Shareholders fund namak ariya share capital adai equity share capital plus equity share capital plus preference share capital plus reserves and surplus, then profit and loss account ne profit. Namalippol രണ്ട് റേഷ്യോസ് കഴിഞ്ഞു. ഫസ്റ്റ് വൺ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ, സെക്കൻഡ് വൺ പ്രൊപ്രൈറ്ററി റേഷ്യോ, തേർഡ് വൺ സോൾവെൻസി റേഷ്യോ. ദിസ് സോൾവെൻസി റേഷ്യോ ഇസ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടോട്ടൽ ഔട്ട്സൈഡ് ലയബിലിറ്റീസ് ടു ദി ടോട്ടൽ അസെറ്റ്സ്. ടോട്ടൽ ഔട്ട്സൈഡ് ലയബിലിറ്റീസും ടോട്ടൽ അസെറ്റ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് സോൾവെൻസി റേഷ്യോ എന്ന് ഉദ്ദേശിക്കുന്നത്. സോൾവെന്റ് ആണോ, ലോങ് ടേം സോൾവെൻസി ഓഫ് എ ഫേം, ഈ റേഷ്യോസ് എല്ലാം തന്നെ ഒരു ബിസിനസ് കൺസേണിന്റെ ലോങ് ടേം സോൾവെൻസിയെ മെഷർ ചെയ്യുന്നതാണ്. പ്രൊപ്രൈറ്ററി റേഷ്യോ നമ്മൾ കണ്ടു, ടോട്ടൽ അസെറ്റ്സിൽ ഷെയർ ഹോൾഡേഴ്സിന്റെ ഫണ്ട് എത്രയാണ്. മൂന്നാമത് പഠിക്കുന്ന സോൾവെൻസി റേഷ്യോ നമ്മൾ കാണാൻ പോകുന്നത് ടോട്ടൽ അസെറ്റ്സിൽ ടോട്ടൽ ഔട്ട്സൈഡ് ലയബിലിറ്റീസ് എത്രയുണ്ട്. നമുക്ക് കൊടുത്ത് തീർക്കാൻ പറ്റുന്നതാണോ ഔട്ട്സൈഡ് ലയബിലിറ്റീസ്, ടോട്ടൽ അസെറ്റ്സ് വിറ്റ് കിട്ടുന്നത് കൊണ്ട് നമ്മുടെ ഔട്ട്സൈഡ് ലയബിലിറ്റീസ്. ഔട്ട്സൈഡ് ലയബിലിറ്റീസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും, ബാങ്ക് ക്രെഡിറ്റേഴ്സ് ദെൻ ഡിബഞ്ചർ ഹോൾഡേഴ്സിനുള്ള എമൗണ്ടുകളൊക്കെ കൊടുത്ത് തീർക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ സേഫാണ് ബിസിനസ്. അന്നേരം ആ സോൾവെന്റ് ആണോ എന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോൾവെൻസി റേഷ്യോ ഉപയോഗിക്കുന്നത്. സോൾവെൻസി റേഷ്യോ കണ്ടുപിടിക്കുന്നത് ടോട്ടൽ ഔട്ട്സൈഡ് ലയബിലിറ്റീസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസെറ്റ്സ്. ടോട്ടൽ അസെറ്റ്സ് എല്ലാം കൂടി ആഡ് ചെയ്തെടുക്കണം, ദെൻ ടോട്ടൽ ഔട്ട്സൈഡ് ലയബിലിറ്റീസ് എല്ലാം കൂടി ആഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ റേഷ്യോ കുറെ നിൽക്കുകയാണെങ്കിൽ അതാണ് ബിസിനസ് കൺസേണിന് എപ്പോഴും ഫേവറബിൾ. നമ്മൾ പഠിച്ചത് ലിവറേജ് റേഷ്യോസോ ലോങ് ടേം സോൾവെൻസി റേഷ്യോസോ എഫിഷ്യൻസി റേഷ്യോസില് മൂന്ന് ടൈപ്പ് ഓഫ് റേഷ്യോസ് മാത്രമേ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുള്ളൂ. ഫസ്റ്റ് വൺ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ, ഡെറ്റ് ഡിവൈഡ് ബൈ ഇക്വിറ്റി. രണ്ടാമത്തെ പ്രൊപ്രൈറ്ററി റേഷ്യോ, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഡിവൈഡ് ബൈ ടോട്ടൽ അസെറ്റ്സ്. മൂന്നാമത്തെ സോൾവെൻസി റേഷ്യോ, ടോട്ടൽ ഔട്ട്സൈഡ് ലയബിലിറ്റീസ് ഡിവൈഡ് ബൈ ടോട്ടൽ അസെറ്റ്സ്. മൂന്ന് റേഷ്യോസേ പഠിച്ചുള്ളൂ, നാല് റേഷ്യോസ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.